ശാസ്തമംഗലം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപിക ഗോപിക ടീച്ചറുടെ അവയവങ്ങൾ ഇനി 7 പേരിലായിരിക്കും തുടിക്കുക. അബോധാവസ്ഥയിൽ 4 ദിവസമായി ശ്രീചിത്ര ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന വലിയവിള കുണ്ടമൺകടവ് ശ്രീ വല്ലഭയിൽ ജി ഗോപിക റാണിയാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. 46 വയസ്സ് മാത്രമാണ് ടീച്ചർക്ക് പ്രായവും. പക്ഷേ ഗോപിക റാണിയുടെ കണ്ണും കരളും കിഡ്നിയും ഹൃദയവാലും 7 പേരിലായിരിക്കും ഇനി ജീവൻ തുടിക്കുകയും. വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ഗോപിക റാണി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. മസ്തിഷ്ക മരണം സംഭവിച്ചതിനാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. തുടർന്ന് അവയവദാനം ചെയ്യാൻ ഭർത്താവ് പ്രവീണും മകൻ പ്രാണും തീരുമാനിക്കുകയായിരുന്നു. സർക്കാരിന്റെ സഞ്ജീവനിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ എത്തുകയും ചെയ്തു. വെന്റിലേറ്ററിന്റെ സഹായത്താൽ ജീവൻ തുടിച്ചിരുന്ന ഗോപിക റാണിയെ വീണ്ടും പരിശോധിക്കുകയും ചെയ്തു. അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയുന്നതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. മരണം സ്ഥിരീകരിച്ചതോടെ അവയവദാന നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചിരുന്നു. കണ്ണുകൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും കിഡ്നിയിലൊന്ന് തിരുവല്ല പുഷ്പഗിരിയിലേക്കും രണ്ടാമത്തേത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കരൾ കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൾവുകൾ ശ്രീചിത്രയിലേക്കും മാറ്റുകയാണ് ഉണ്ടായത്. അതായത് ആശുപത്രികൾ അർഹതപ്പെട്ടവർക്ക് അവയവങ്ങൾ നൽകും. പ്രസിദ്ധ ചിത്രകാരൻ ചിറങ്കീഴ് ശ്രീകണ്ഠൻ നായരുടെ മകളാണ് ഗോപിക റാണി. തിരുവനന്തപുരം LBSCയിലെ ജീവനക്കാരനായ ഭർത്താവ് കെ പ്രവീൺകുമാർ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. സ്ക്വാഷ് താരമാണ് മകൻ പ്രാൺ. മൃതദേഹം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ ശാസ്തമംഗലം സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും. തുടർന്ന് വൈകുന്നേരം 4:30 ശാന്തികവാടത്തിൽ സംസ്കരിക്കുകയും ചെയ്യും. ഗോപിക ടീച്ചറുടെ വിയോഗം അറിയിച്ചുകൊണ്ട് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് അറിഞ്ഞെങ്കിലും അവസാന നിമിഷം വരെ ഒരു അത്ഭുതത്തിനായി പ്രതീക്ഷിക്കുകയായിരുന്നു എല്ലാവരും. പക്ഷേ അത് ഉണ്ടാവുകയും ചെയ്തില്ല. എല്ലാവരെയും ദുഃഖക്കടലിലാക്കി 47 വയസ്സിലാണ് ഗോപിക ടീച്ചർ വിട പറയുന്നത്. സഹജീവികളുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നവർ പുണ്യാത്മാക്കളാണ്. അങ്ങനെയെങ്കിൽ ഈ കുടുംബം പുണ്യം കുടുംബം തന്നെയെന്നാണ് ഇപ്പോൾ പറയുന്നത്. നാടിനാകെ മാതൃകയാവുകയാണ് ഗോപിക ടീച്ചർ. പരോഗഭാരം എന്ന വാക്കിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ്. മരണത്തിലും ഗോപിക റാണി മഹാറാണിയെ തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെന്നും ഗോപിക ടീച്ചർ ഒരു വിസ്മയം തന്നെയായിരുന്നു. ഒരു അധ്യാപിക എന്നതിനപ്പുറം സ്നേഹത്തിന്റെ നിറകുടമായ ടീച്ചറുടെ വിയോഗം സ്വന്തം കുടുംബത്തിലെ വിയോഗം പോലെയാണ് ഇപ്പോൾ ശാസ്തമംഗലം ആർക്കേഡിയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ്. സ്വന്തം വീട്ടിൽ വിളയിച്ച പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളുമായി ഭർത്താവിനും മകനുമൊപ്പം സ്കൂളിലെത്തി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കൂട്ടായ ടീച്ചർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുകയും ചെയ്തിരുന്നു. ഹോപ്പ് എന്ന പദ്ധതിയിൽ സ്വമേധയ അംഗമാവുകയും പഠനം പാതി വഴിയിൽ നിൽക്കുകയും തോറ്റുപോവുകയും ചെയ്ത കുട്ടികൾക്ക് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ട്യൂഷൻ നൽകുകയും ചെയ്താണ് ടീച്ചറെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. ടീച്ചറുടെ വേർപാടിൽ ഒരു നാടാകെ നൊമ്പരപ്പെട്ടിരിക്കുകയാണ്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ